ഫ്രണ്ട്സ് നമസ്കാരം. ഞാനിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നു. നമ്മൾ തിരുവനന്തപുരം വഞ്ഞാറുംമൂട് സഫാരി ഹോട്ടലാണിപ്പോൾ. ഞാനിവിടെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ താലി മീൽസ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇപ്പോൾ വീട് ചെയ്യുന്നത്. മീൽസിൻ്റെ കൂടെ ഏകദേശം 10 ഐറ്റംസാണ് കറീസ് ഉള്ളത്. നമ്മുടെ പാലക്കാട് മട്ടൻ റൈസ്, പരിപ്പില്ല പകരം സാമ്പാർ, അവിയൽ, പുളിമുളകും ചൂര മീൻകറി, പെരുംപയറിൻ്റെ വിരിക്കുരട്ടി, ലൈം പിക്കിൾ, ഇനിയുണ്ട് കച്ചവടം. എന്താ പറയുക, നമ്മളിവിടുത്തെ മീൽസിന് ഈ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഐറ്റം ചേർത്ത് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. വഞ്ഞാറുംമൂട് സഫാരി ഹോട്ടൽ ബാർ ഹോട്ടലാണ്. ഈ കാണുന്ന എക്സിക്യൂട്ടീവ് ബാർ ആണ്. ഏറ്റവും ഈ കാണുന്നത് എക്സിക്യൂട്ടീവ് റെസ്റ്റോറൻ്റ് ആണ്. തൊട്ടപ്പുറത്ത് എക്സിക്യൂട്ടീവ് ബാർ ഉണ്ട്. റൂഫിൽ റൂഫ് ടോപ്പ് ഓപ്പൺ എയർ റെസ്റ്റോറൻ്റ് ഉണ്ട്. ലോക്കൽ ബാർ ഉണ്ട്. റൂം സർവീസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ എക്സൈഡ് വർക്ക് ചെയ്യുന്നതാണ്. പേഴ്സണലി എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ മീൽ. ചാർജ് ഫസ്റ്റ് ഓഫ് ഓൾ ചാർജ് വളരെ കുറവ്, 100 രൂപയ്ക്കാണ് ഇത്രയും വിഭവങ്ങളുള്ളത്. കപ്പ ഉടച്ച കറി, തേങ്ങ അരച്ചത്, രസം, ചൂരയുടെ ഫിഷ് ഫ്രൈയും സാലഡും, വെർമുസലി പ്രഥമൻ. അതെ, അടിപൊളിയാണ് ഇവിടുത്തെ മേല് ചെയ്യുന്നത്. 16-17 വർഷമായിട്ട് നമ്മുടെ മോഹൻദാസ് ഓഫ് കമ്പനി ഈ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്നൊരു അംഗളാണ് മീൽസ് ചെയ്യുന്നത്. മീൽസും അതുപോലെ കപ്പയും മറ്റു കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും ഇത് ലോങ് ബീൻസിൻ്റെ മെൽക്കുരട്ടി. ഞാൻ പിന്നെ കമ്പനി ഇത് കഴിക്കും, ഒരു സാധനം വേസ്റ്റ് ചെയ്യില്ല. മെൽക്കൂരട്ടി അടിപൊളി, ഉപ്പും എരിവും എല്ലാം ഒരേപോലെ ഉണ്ട്. നമ്മളൊക്കെ അദ്ദേഹത്തിന് മാമൻ എന്നാണ് വിളിക്കുന്നത്. 67 വയസ്സുണ്ട്. അപ്പം മാമൻ്റെ മീൽ എടുത്ത് പറയുന്നത് തന്നെയാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ മീലിൻ്റെ ഒരു ബിഗ് ഫാനാണ് ശരിക്കും. നേരത്തെ നമ്മൾ മീൻകറി ട്രൈ നോക്കാം. മീൻകറി മീൻകറി ചൂരയാണ് മിക്കപ്പോഴും. ചൂരയുടെ പുളിമുളകും ഇട്ടതുണ്ട്, ചൂരയുടെ തലക്കറിയുണ്ട്, ചൂരയുടെ തേങ്ങ അരച്ച കറിയും. ഞാനടുത്തേക്കുണ്ട് പുളിമുളകുമാണ്. അവർ കണ്ടാലേ അറിയാം. മീൻകറിയുടെ കൂടെ കുറച്ച് കപ്പ വെള്ളേ. ഇവിടെ കപ്പ എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച് അവിയലിൻ്റെ അരപ്പൊഴിച്ച് ഇടിച്ചെടുക്കുന്നതാണ്. ഇന്നത്തെ ഒരു ലിക്വിഡിയാണ്, അഭിപ്രായം കറക്റ്റ് പറയണ്ടേ. ഇന്നത്തെ കപ്പക്കറി കുറച്ച് ലിക്വിഡായിരിക്കും. ഞാൻ കുഴപ്പമില്ല. ഉപ്പ്, എരി, പുളി
നമ്മൾ മലയാളികൾക്ക് അത്യാവശ്യം വേണമല്ലോ. ചെറിയൊരു പീസ് ചൂര ഉണ്ടാവുള്ളൂ. 100 രൂപയ്ക്ക് വൻ ലാഭമാണ്. നമുക്ക് ചോറ് മാത്രമല്ല, 100 രൂപയ്ക്ക് ഈ കടങ്ങ താലി മാത്രമല്ല, 130 രൂപയ്ക്ക് പൊതിച്ചോറുണ്ട്. പൊതിച്ചോറിനകത്ത് മുട്ടയും ചമ്മന്തിയും പൊരിച്ചലും വെച്ചിട്ട് വാടയിൽ വാർത്തിയിട്ട് പൊതിച്ചോറ്. ചട്ടിച്ചോറുണ്ട്, 2 ഐറ്റം മീറ്റ് ഉൾപ്പെടെ. ചിക്കനോ ബീഫോ അല്ലെങ്കിൽ ചിക്കനോ ഫിഷോ വെച്ചിട്ട് ഓമയിലേക്ക് വെച്ചിട്ട് ചട്ടിച്ചോറുണ്ട്. കലം ബിരിയാണിയുണ്ട്, ചിക്കൻ മട്ടൻ ബീഫ്. പിഴി പൊറോട്ടയുണ്ട്, ചിക്കൻ ബീഫ്. കൊത്തു പൊറോട്ടയുണ്ട്, എഗ്ഗുണ്ട്, വെജുണ്ട്, ചിക്കനുണ്ട്, ബീഫുണ്ട്, മിക്സുണ്ട്. ഇവിടെ എല്ലാം സ്പെഷ്യാലിറ്റി ഓഫ് ദി ഡേ, വീക്കെൻഡ് സ്പെഷ്യാലിറ്റി, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കഴിക്കണമെന്ന് കരുതുക. ഞാൻ ഗ്യാരണ്ടിയാണ്, മീൽസിനും മറ്റു സ്പെഷ്യാലിറ്റികളെല്ലാം ഞാൻ ഗ്യാരണ്ടിയാണ്. ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ കൊട്ടാരക്കര തിരുവനന്തപുരം MC റോഡ്, വഞ്ഞാറമൂട്, നമ്മുടെ ചുരാറിൻ്റെ സ്ഥലം. അവിടുന്ന് ബസ് സ്റ്റോപ്പ് KSRC ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ടേൺ ചെയ്യുമ്പോൾ ഒരു 30-40 മിനിറ്റ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഈ ചാനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വഞ്ഞാറമൂട് സഫാരി ഒരു ചെറിയ വ്ലോഗ് ആദ്യമായി കിട്ടുന്നതായിരുന്നു 2 വർഷം മുമ്പ്. അപ്പോൾ മീൻകരയുടെ പാട്ട് കഴിഞ്ഞു. അടുത്ത നമുക്ക് പുളിശ്ശേരിയുണ്ട്, രസമുണ്ട്, ആ ഫിഷ് ഫ്രൈ എടുത്തില്ല. ഫ്രൈയും ചെറിയൊരു പൈസ ഉണ്ടാവുള്ളൂ. പക്ഷേ 100 രൂപയ്ക്ക് നമുക്ക് ഉയർത്തും. പായസം ഉൾപ്പെടെ 10 ഐറ്റംസ് ഉണ്ട്. റൈസൊക്കെ എക്സ്ട്രാ സെർവ് ചെയ്യും. ഇതിപ്പോൾ ക്യാമറ അങ്ങനെ എടുത്ത് വെച്ചിട്ടും ഒരിടത്ത് വെച്ചിട്ട് എടുക്കുന്നതുകൊണ്ടാണ് റെസ്റ്റോറൻ്റ് ആംബിയൻസ് ഒന്ന് കാണിച്ചിടാത്തത്. ഒരു ഞാൻ എപ്പോഴും ചെയ്യുന്ന മൊത്തം ഞാൻ തന്നെ ഷൂട്ട് ചെയ്തു. ഒരു കയ്യിൽ ക്യാമറയും വെച്ച് ഷൂട്ട് ചെയ്തിട്ടാണ് ഞാനതെല്ലാം ഷൂട്ട് ചെയ്തെടുത്ത്. സമയം കിട്ടുന്നതനുസരിച്ച് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തു. അപ്പോൾ വഞ്ഞാറമൂട് ജോയിൻ ചെയ്ത സമയം മുതൽ താലി മീൽസിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് കഴിഞ്ഞു ഇനിയുള്ളത് പുളിശ്ശേരി രസം. പുളിശ്ശേരി പൈനാപ്പിൾ പുളിശ്ശേരിയാണ്, തക്കാളി പുളിശ്ശേരി ഒക്കെ സാധാരണ ചെയ്യുന്നതാണ്. ഇന്ന് പ്ലെയിൻ പുളിശ്ശേരിയാണ് പ്രത്യേകിച്ചുള്ളത്. പുളി കുറവുണ്ട്. പൈനാപ്പിൾ പുളിശ്ശേരി ഇഡ്ഡലും സാധനമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പൈനാപ്പിളാണ്, ഇന്നിപ്പോൾ താലിയാണ്, പ്ലെയിൻ പുളിശ്ശേരി. പിന്നെ എൻ്റെ ഭാര്യ പറഞ്ഞൊരു കോമ്പിനേഷൻ ഉണ്ട്, രസവും അതുപോലെ പുളിശ്ശേരിയും ഇവിടെ മിക്സ് ചെയ്തൊരു ഒരു പെട്ട. ഒത്തിരി അച്ചാർ മതി. അടിപൊളി അച്ചാറിൻ്റെ ടേസ്റ്റ് സൂപ്പർ. വീഡിയോ ഇത്ര ലെങ്തിയാണ് എങ്കിലും ഇതിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ.
സൂപ്പർ. എല്ലാ കഴിക്കണോ വന്നു സ്ലോലി ഒന്ന് വർക്ക് ചെയ്യുന്നു വളരെ പതുക്കെ. കാലത്ത് വയസ്സാണ് 60 വയസ്സായി. അമ്മയ്ക്ക് ഭയങ്കര ഫേവറിൽ സ്റ്റാഫും കൂടെയാണ്. ഞാനും മാമൻ്റെ കൂടുതൽ അഡിക്റ്റായി. തീർച്ചയായിട്ടും ഒന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ പല ടൈപ്പ് നമുക്ക് മൾട്ടി കുസിനാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അടിപൊളി സൂപ്പർ രസം കിട്ടില്ല. ഓ രക്ഷയില്ല. ചൈനീസ് ഉണ്ട്, കോണ്ടിയുണ്ട്, സ്ട്രോങ് ഓഫ് ഉണ്ട്, അതുപോലെ ബട്ടർ ഗാർലിക് ഫ്രൈഡുണ്ട്, തമ്പൂരയുണ്ട്, സ്കിഡിൻ്റെ സീ ഫുഡ് എല്ലാ ഐറ്റം തീരും. നമ്മൾ സീ ഫുഡ് സ്പെഷ്യൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ഫെസ്റ്റ് പറഞ്ഞു ചെയ്യാനുള്ള പരിപാടിയാണ്. സീ ഫുഡ് ഫെസ്റ്റ് ക്രിസ്മസും ന്യൂ ഇയർസും ന്യൂ ഇയറിനും ഓഫ് കോഴ്സ് ഇതുണ്ടാവും, പ്രോഗ്രാം ഉണ്ടാവും, ബഫേ പരിപാടികൾ ചെയ്യും. റൂട്ട് ഇവിടെയാണ്, ലൊക്കേഷൻ ഇതാണ്. തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ ഫുഡ് ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ന് പറയുക. എക്സലൻ്റ് മേലായിരുന്നു. വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, 100 രൂപയ്ക്ക് വളരെ ഉയർത്തുന്നു. പ്രഥമൻ ബ്രഹ്മസിലെ പ്രഥമൻ ഇത്തിരി കട്ടിയായിരുന്നു, കുഴപ്പമില്ല. സ്പൂണുണ്ട്, ഇങ്ങനൊരു ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം. ഞാൻ വീട്ടിലാണ് ഇങ്ങനെ കഴിക്കുന്നത്, പായസം പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഒരു സുഖം. അടിപൊളി മുഖ്യമായിരുന്നു. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് പഞ്ഞാറമ്മൂട് സഫാരിയുടെ താലിയാണ് കഴിച്ചത്. നിങ്ങളെന്താ കഴിച്ച ഉച്ചയ്ക്ക്? ഊണാണോ, ബിരിയാണിയാണോ, ഒരു പൊറോട്ടയാണോ, അതോ സാധാരണ കാപ്പി ഐറ്റംസ് ഉണ്ടാവും? കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമ്പനി തരണം. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. സംഭവം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഫുഡ് ഞാൻ ഈ ഫുഡ് വേസ്റ്റാക്കുന്നത് തീരെ ഇഷ്ടമുള്ള ആളല്ല. കാര്യം അങ്ങനെയുള്ള അവസ്ഥകളോടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഞാനൊക്കെ ആദ്യമായിട്ടൊക്കെ വർക്കിന് പോകുന്ന സമയത്തൊക്കെ ഭക്ഷണത്തിനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, റെക്കോർഡ് വന്നില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ടേക്ക് കെയർ എല്ലാവരും. ബൈ.